Parisedam, Parisedam. Oh, my God.
उसका शरीर लेंगे। लेकिन प्रभु सरकार है, लेकिन प्रभु सरकार है, जय 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 भारत माता, जय 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 युवा माता, जय 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 युवा माता। ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ യാതൊരുവിധ സുരക്ഷിതത്വവും നൽകാൻ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രോ സിറ്റി എന്ന് പറയുന്ന എറണാകുളത്ത് ആലുവയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അവിടെ ഒരു കുട്ടിയെ 20 മണിക്കൂറോളം കാണാതായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു പോലീസ്. ഈ പോലീസിന്റെ അനാസ്ഥ മൂലം കേരളത്തിൽ ഒരു വാർത്ത അല്ല ഇന്ന് വരുന്നത്. 2016 കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളെല്ലാം നടന്നു വരുന്നത്. കേരളത്തിലെ ഡോക്ടർമാരെ അവരുടെ കാഷ്വാലിറ്റി അവിടെ ജോലി സ്ഥലത്ത് പോയി കൊലപ്പെടുത്തുന്നു. ഇവിടെ കഴക്കൂട്ടത്ത് ഒരു യുവതി തെരുവിലൂടെ വിവസ്ത്രയായി പോകുന്നു തുടങ്ങി കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആർക്കും സുരക്ഷിതത്വമില്ലാത്ത ഒരു ഗവൺമെന്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മദ്യമാഫിയയ്ക്ക് വേണ്ടി, ലഹരി മാഫിയയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ ബാർ അല്ലെങ്കിൽ മദ്യനയം പുനഃസംഘടിപ്പിച്ചു. അത് പുനർനിർണയിച്ചുകൊണ്ട് കേരളത്തിൽ യഥേഷ്ടം ബാറുകൾ തുറക്കുവാനുള്ള സംവിധാനം, കേരളത്തിലെ മദ്യം നിർബാധം, ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് നിർബാധം കേരളത്തിലേക്ക് മദ്യം ഒഴുക്കുവാനുള്ള സംവിധാനം,
ഇത്തരത്തിലുള്ള മദ്യലോബികളും അതുപോലെ തന്നെ ലഹരി മാഫിയയ്ക്ക് വേണ്ടി കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ സ്വൈര്യജീവിതം തകർക്കുവാൻ ശ്രമിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ് യുവമോർച്ച പറയുന്നത്. സമ്പൂർണമായും പരാജയപ്പെട്ട ഈ ആഭ്യന്തര വകുപ്പ്, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല. ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു ധാർമ്മിക അവകാശവും ഇല്ലാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് സംസ്ഥാനം മറ്റൊരാൾ കൊടുക്കണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സമീകരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. സർക്കാർ.